നമസ്കാരം. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഗ്നിശമന സേവാ മെഡൽ നൽകുന്നതായി ആക്ഷേപം. എറണാകുളം ജില്ലാ ഫയർ ഓഫീസറായ ഹരികുമാർ കെക്ക് എതിരെയാണ് ആക്ഷേപം. അനധികൃതമായി കെട്ടിടങ്ങൾക്ക് അഗ്നിസുരക്ഷാ സർട്ടിഫിക്കറ്റ് അനുവദിച്ചതടക്കം ക്രമക്കേടുകൾ നടത്തിയതായി ആരോപണമുണ്ട്. ഇദ്ദേഹം വിജിലൻസ് അന്വേഷണം നേരിടുന്നതായും റിപ്പോർട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് അഗ്നിസുരക്ഷാ സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് സംബന്ധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ ഫയർ ഓഫീസുകളിലെയും കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുക്കുകയാണ്. 20 ദിനകം മുഴുവൻ നിരാക്ഷേപ പത്ര ഫയലുകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് അഗ്നിരക്ഷാ വകുപ്പിലെ ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തിന് വകുപ്പ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മറുനാടനിൽ നൽകിയ വാർത്തയുടെ പേരിൽ പത്തനംതിട്ട ജില്ലാ ഫയർഫോഴ്സ് മേധാവിയായിരിക്കെ ഹരികുമാർ കെ ക്വട്ടേഷൻ നൽകിയതും വിവാദമായിരുന്നു. മറുനാടൻ ഹരികുമാറിനെതിരെ നൽകിയ വാർത്ത മനോജ് ഗാലക്സി എന്നയാൾ നൽകിയതാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അയാളെ തീർത്തു കളയുമെന്ന ഭീഷണി ഫോൺ സംഭാഷണത്തിൽ മുഴക്കിയത്. ഇതിന്റെ ഓഡിയോ ടേപ്പ് മറുനാടൻ പുറത്തുവിട്ടിരുന്നു. കൊല്ലം അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്തെന്ന പരാതിയിൽ സിവിൽ ഡിഫൻസ് ഓഫീസറെ പുറത്താക്കിയിരുന്നു. ഇക്കാര്യം മറുനാടൻ മലയാളിയാണ് റിപ്പോർട്ട് ചെയ്തത്. മറുനാടൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വകുപ്പ് മേധാവി ആർ ശ്രീലേഖ തന്നെ നേരിട്ട് ഇടപെട്ട് വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുത്തിരുന്നു. ഈ കേസിലെ പ്രധാനിയായിരുന്നു അന്ന് കൊല്ലത്ത് ജോലി ചെയ്തിരുന്ന ഹരികുമാർ. ഈ വാർത്തയുടെ പേരിലാണ് ഹരികുമാർ മറുനാടനെതിരെ ക്വട്ടേഷൻ നൽകിയത്. കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന്റെ പേരിൽ DFO അടക്കം 3 ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ജില്ലാ സിവിൽ ഡിഫൻസ് ഓഫീസർ നിഷാന്തിനെ പുറത്താക്കി. നേരത്തെ കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന്റെ പേരിൽ കൊല്ലം ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാറിനെ പത്തനംതിട്ടയിലേക്കും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ ഡൊമിനിക്കിനെ അടൂരിലേക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ DS വിവേകിനെ പത്തനംതിട്ടയിലേക്കുമാണ് മാറ്റിയിരുന്നത്. മറുനാടനെതിരെ വലിയ ഗൂഢാലോചനയാണ് ഹരികുമാർ നടത്തിയത്. യുവതിയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായിരുന്നു. കൊല്ലം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ ആയിരുന്ന ഹരികുമാറിനെ പണിഷ്മെന്റ് എന്ന നിലയിലാണ് പത്തനംതിട്ടയിലേക്ക് മാറ്റിയത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ പലരിൽ നിന്നും ഉണ്ടായിരുന്നു. സർക്കാരിന്റെയോ ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവിയുടെയോ അനുവാദമില്ലാതെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് സർക്കാർ മുദ്രയുള്ള ഐഡന്റിറ്റി കാർഡ് നൽകിയതും വിവാദമായി. ഈ കാർഡുകൾ പിന്നീട് തിരിച്ചെടുത്തിരുന്നു. മറുനാടനിലെ വാർത്തയ്ക്ക് പിന്നിൽ മനോജ് ഗാലക്സി എന്ന റിപ്പോർട്ടർ ആണെന്നാണ് ഹരികുമാർ ആരോപിച്ചത്. അയാൾക്കിട്ട് പണി കൊടുക്കണമെന്നാണ് ആവശ്യം. മനോജിന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി പണി കൊടുക്കാനാണ് കൃപ ജോൺ അഥവാ ജോൺസി മരിയ ജോൺ എന്ന യുവതിക്ക് നിർദ്ദേശം നൽകിയത്. തനിക്ക് ഇനിയും 15 വർഷം സർവീസ് ഉണ്ട് എന്നും ഇനിയും അതൊന്നും കാര്യമാക്കുന്നില്ല എന്നും ഏറിയാൽ ഒരു സസ്പെൻഷൻ കിട്ടുമെന്നും ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. തന്നെ സ്ഥലം മാറ്റിയ അന്നത്തെ ഫയർഫോഴ്സ് മേധാവി ശ്രീലേഖയെക്കുറിച്ചും വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. 2020-21 ബാഡ്ജ് ഓഫ് ഹോണർ ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്നതാണ് ആശ്ചര്യകരം. മനോജ് ഗാലക്സി എന്ന ഒരു റിപ്പോർട്ടർ മറുനാടന് ഇല്ല എന്നതാണ് വസ്തുത. കൊല്ലത്ത് ജില്ലാ ഫയർ ഓഫീസറുടെ ഒത്താശയോടെ സമാന്തര സർക്കാർ സംവിധാനം എന്ന രീതിയിൽ നിഷാന്ത് സിവിൽ ഡിഫൻസിനായി ഓഫീസ് വരെ നടത്തിയിരുന്നു. ഇതിന്റെ മറവിലാണ് സിവിൽ ഡിഫൻസിലേക്ക് വരുന്ന സ്ത്രീകളെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി നിഷാന്ത് ചൂഷണം ചെയ്തത്. സിവിൽ ഡിഫൻസിലേക്ക് എത്തുന്നവർക്ക് ഫയർഫോഴ്സിൽ സ്ഥിര നിയമനം ഉൾപ്പെടെയുള്ള വ്യാജ വാഗ്ദാനങ്ങളാണ് ഇയാൾ നൽകിയത്. ഈ വാഗ്ദാനങ്ങളിലൂടെയാണ് മാനസികമായി പല ഉദ്യോഗാർത്ഥികളെയും ഇയാൾ ചൂഷണം ചെയ്തത്.